ഈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് തന്നെ ഒട്ടുമിക്ക ഭക്ഷണങ്ങൾ ഒഴിവാക്കി, എന്തിനധികം നമ്മൾ കഴിക്കുന്ന കോഴിമുട്ട പോലും ഒഴിവാക്കി, അത് കൊളസ്ട്രോളിന് കൂട്ടും, അത് പിന്നീട് മറ്റു പല ബുദ്ധിമുട്ടിന് കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പാരമ്പര്യമായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഈ കൊളസ്ട്രോളിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ പാരമ്പര്യം കൊണ്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അംശം വന്നേക്കാം. അപ്പോൾ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞ ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആവും ചില ആളുകൾ, അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ആവും. ചിലപ്പോൾ നമ്മുടെ ലിവറിന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിവറിൻ്റെ മെറ്റബോളിസം ശരിയാക്കുന്നവഴേക്ക് ഈ പറയുന്ന കൊളസ്ട്രോൾ നമ്മൾ കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ LDL-ഉം VLDL-ഉം കൂടുമ്പോൾ മാത്രം നമ്മൾ അതിന് കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. HDL കൂടുകയാണെങ്കിൽ അത് മെയിനേജ് ചെയ്യണം നോക്കേണ്ടത്. പല ആളുകളും യാദൃശികമായിട്ടോ അല്ലാതെയോ രക്തം ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൊളസ്ട്രോൾ ഉള്ള കാര്യം അറിയുന്നുണ്ടാവുക. ഒരു 200-ന് മേലൊക്കെ റേഞ്ച് വരുമ്പോഴേക്കും ചില ആളുകൾ ഭയങ്കര പാനിക്കാവും, ചില ആളുകളൊന്നും അതിന് മൈൻഡ് ചെയ്യാറില്ല. അത് ജസ്റ്റ് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന വഴിയൊക്കെ അവർ അതിനെ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാറുണ്ട്. എന്നാൽ ചില വ്യക്തികളാവട്ടെ ഈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് തന്നെ ഒട്ടുമിക്ക ഭക്ഷണങ്ങൾ ഒഴിവാക്കി, എന്തിനധികം നമ്മൾ കഴിക്കുന്ന കോഴിമുട്ട പോലും ഒഴിവാക്കി, അത് കൊളസ്ട്രോളിന് കൂട്ടും, അത് പിന്നീട് മറ്റു പല ബുദ്ധിമുട്ടിന് കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കൊളസ്ട്രോളിനെ പേടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കൊളസ്ട്രോൾ? നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊളസ്ട്രോളിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർമാർ മുക്താർ, ഭൂമി നാച്ചുറൽ കെയർ വെൽനെസ്സിലെ UNO ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. മിക്ക ആളുകളും കരുതിയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ശരീരത്തിൽ മെജോറിറ്റി ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഒരു മെജോറിറ്റി ഷെയർ ഉള്ള, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊളസ്ട്രോൾ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ പല ആളുകളും കരുതിയിട്ടുള്ളത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അകത്തുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. എന്നാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടൊരു വസ്തു കൂടെയാണ്. അതിൻ്റെ വാല്യൂ ഒരു പരിധിക്കപ്പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളതിനെ പേടിക്കേണ്ടതുള്ളൂ. എന്തൊക്കെയാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ കോശങ്ങളുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന കൊഴുപ്പ്. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിൽ പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് കൊഴുപ്പ് വഹിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ധ്രുവപ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന കരടി, ധ്രുവക്കരടി അല്ലെങ്കിൽ പെങ്കിനൊക്കെ അവരുടെ സ്കിന്നിൻ്റെ താഴെ ഒരുപാട് കൊഴുപ്പ് സംഭരിച്ച് വെക്കാറുണ്ട് അവർക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ അടിയിലൊക്കെ കാണുന്ന കൊഴുപ്പുകൾ നമ്മുടെ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഒരുപാട് വിറ്റാമിൻസ് ദഹിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ A, D, E, K തുടങ്ങിയിട്ടുള്ള വൈറ്റമിനുകൾ ദഹിപ്പിക്കാൻ കൊഴുപ്പ് അത്യാവശ്യമായിട്ടൊരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇത്തരം ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ദഹിക്കണമെങ്കിൽ കൊഴുപ്പ് വേണം. നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ്ചർ നൽകാൻ, സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ കൊഴുപ്പ് ഒരു പരിധിവരെ സഹായിക്കാറുണ്ട്. ചില ഹോർമോൺ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ദഹനം എളുപ്പാവാനൊക്കെ ഈ കൊളസ്ട്രോൾ എസെൻഷ്യലാണ്. നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു എമൗണ്ട് ഒരു പരിധിക്കപ്പുറം കൂടുതൽ മാത്രമേ നമ്മളതിനെ പേടിക്കേണ്ടതുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഒരുപാട് കലോറികൾ ഉണ്ടെങ്കിൽ ഈ കലോറിയെ, ബാക്കി വരുന്ന കലോറിയെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പിൻ്റെ ഒരു ഫോമിലേക്കാക്കി മാറ്റി ശരീരം പല ഭാഗങ്ങളും സംഭരിച്ച് വെക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ലിവറാണ്. ലിവറിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിച്ച് വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ മിക്ക ആളുകളും വളരെ യാദൃശികമായിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് Grade 1 fatty liver ഉണ്ട്, Grade 2 fatty liver ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാക്കി വരുന്ന ഈ കൊഴുപ്പിനെ, അല്ലെങ്കിൽ ബാക്കി വരുന്ന കലോറിയെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്ത് ഈ ലിവറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ താഴെയും മറ്റ് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, രക്തക്കോളുടെ ഉള്ളിലും ഒളിപ്പിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ സംഭരിച്ച് വെക്കാറുണ്ട്. ഇതിൻ്റെ തോത് വ്യത്യാസപ്പെടുമ്പോഴാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലിവറിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിൻ്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ അത് ഫാറ്റ് ലിവറായിട്ട് മാറാനും, ഇതേപോലെ സ്കിന്നിൻ്റെ അടിയിലാണ് ഫാറ്റ് കൂടുന്നതെങ്കിൽ നമുക്ക് പൊണ്ണത്തടി വരാനും, അത് ഇനി മറ്റ് രക്തക്കോളിൻ്റെ അകത്താണ് സംഭരിച്ച് വെക്കുന്നതെങ്കിൽ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന, നമ്മൾ ഇപ്പോൾ മിക്ക ആളുകൾക്കും അറിയുന്നുണ്ട് ഹാർട്ടിൽ ബ്ലോക്ക് വന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കൊഴുപ്പടിഞ്ഞ് ഈ രക്തക്കോലുകൾ ചുങ്ങിപ്പോവാനും, അല്ലെങ്കിൽ അതിൻ്റെതൊക്കെ പ്രോപ്പറായിട്ട് രക്തമെത്താതെ ആ ഭാഗം ഒരു ഇപ്പോൾ മിക്കവാറും സംഭവിക്കുന്നുണ്ടാവും നമ്മുടെ ഹൃദയവാൾവുകളിലാണ്, അല്ലെങ്കിൽ ഹൃദയ ധമനികളിലാണ്. അപ്പോൾ ഇവിടെ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി ഹാർട്ടിലേക്ക് കൃത്യമായിട്ട് രക്തം പമ്പ് ചെയ്യാതെ വരികയും നമുക്കൊരു നെഞ്ചുവേന വന്ന് നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കൊഴുപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ആൻജിയോബ്ലാസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കലോറി ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതെന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ ലിവറിലാവട്ടെ, അല്ലെങ്കിൽ രക്തക്കോളുകളിലാവട്ടെ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴേക്ക് സംഭരിച്ച് വെക്കാറുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കുന്ന സംഗതി, നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിനെ പ്രൊഫൈൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ LDL, HDL
VLDL ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ല കൊളസ്ട്രോൾ ആണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ ആണോ കൂടുതലുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് ഏറ്റവും നല്ല കൊളസ്ട്രോൾ. ഇതൊരു ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ എമൗണ്ട് കൂടുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. ഇതിൻ്റെ എമൗണ്ട് കൂടുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ മൊത്തത്തിലുള്ള മെറ്റബോളിസം ശരിയാവാനും അതും സഹായിക്കാറുണ്ട്. എന്നാൽ LDL VLDL എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ലിപ്പിഡാവട്ടെ അല്ലെങ്കിൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പിഡ് എന്ന് പറയുന്ന ലിപ്പോ പ്രോട്ടീൻസ്, ഇത് ലിപ്പിഡും പ്രോട്ടീനും പാടെ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു 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 മൂലകമാണ്. ഇതിന് കാരണം ബ്ലഡ് വെസൽസിലൂടെ പ്രോപ്പറായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ്റെ സഹായം കൂടിയേ തീരും. അപ്പോൾ ഈ VLDL അല്ലെങ്കിൽ LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടാൻ ചാൻസ് കൂടുതലാണ്. ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഉപദ്രവം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൊളസ്ട്രോളുകളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വാല്യൂ കൂടാതിരിക്കാനും ഇതിൻ്റെ കൂടെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ലെവൽ കൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ LDL VLDL കൂടുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തപോലുകളൊക്കെ വന്ന് അടിഞ്ഞുകൂടി, പ്രത്യേകിച്ച് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസിലേക്ക് അടിഞ്ഞുകൂടി അവിടേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ആ ഓർഗനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറക്കുന്നത് വഴി ആ ഓർഗൻ ഡാമേജ് ആവാനോ അതല്ലെങ്കിൽ അറ്റാക്ക് പോലത്തെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസിലേക്ക് വഴിവെക്കാനോ ചാൻസ് ഉണ്ട്. പല പല കാരണം കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ വരാം. ഫോർ എക്സാമ്പിൾ പാരമ്പര്യമായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ പാരമ്പര്യം കൊണ്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അംശം വന്നേക്കാം. അതല്ല, നമുക്ക് മിക്ക ആളുകൾ നമുക്ക് അറിയ ഇപ്പോഴത്തെ അറിയുന്ന പോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൂടിയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് ഒരുപാട് കലോറീസ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലേക്ക് പഞ്ചസാര വാങ്ങുമ്പോൾ നമ്മൾ അപ്പോൾ പോയിട്ട് ആവശ്യമുള്ളത് വാങ്ങുകയല്ലേ ചെയ്യുക, ഒരു ബൾക്ക് എമൗണ്ട് വാങ്ങി ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഒരുപാട് കലോറി ഉണ്ടെങ്കിൽ, ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ശരീരം എടുത്തു വെച്ച് ബാക്കിയുള്ളത് ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡ് ഫോമിലാക്കി അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലിവറിലൊക്കെ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരുപാട് ഹൈ കലോറി ഉള്ളതാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോളിൻ്റെ വാല്യൂ കൂട്ടാൻ അത് കാരണമായേക്കാം. ഇതേപോലെ തൈറോയിഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിലൊന്നാണ് ഫാറ്റ് മെറ്റബോളിസത്തെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ കൊഴുപ്പ് പ്രോപ്പറായിട്ട് വിഘടിച്ച് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ അത് വേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിലും തൈറോയിഡ് ഹോർമോൺസ് ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി താറുമാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫാറ്റ് മെറ്റബോളിസം ഡിസോർഡർ ആവുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കൂടുതലായി കാണാൻ കഴിയും. മറ്റൊന്ന് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്താണ്. ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം, ലിവർ സിറോസിസ് പോലത്തെ അല്ലെങ്കിൽ ഹെപ്പറേറ്റിസ് പോലത്തെ കണ്ടീഷൻസ് കൊണ്ടൊക്കെ ലിവറിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ലിവറാണ് ഈ പറയുന്ന കൊഴുപ്പിനൊക്കെ ആവശ്യമനുസരണം പിത്തമാക്കി മാറ്റുന്നതും അതല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലേക്കുള്ള കൊഴുപ്പാക്കി മാറ്റുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പണി ലിവർ എടുക്കാതിരിക്കുകയാണെങ്കിൽ ലിവർ പ്രോപ്പർ ഫങ്ഷനിങ് അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് കൂടാൻ ചാൻസ് ഉണ്ട്. പൊതുവേ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ധാരണയാണ് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരുതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം ഓയിലി കണ്ടനുള്ള ഒരു ഇതെല്ലാം സാധനം നമ്മൾ പരമാവധി ഒഴിവാക്കാറുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തരത്തിലാണ് ഫാറ്റുകളുള്ളത്. ഒന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന അപൂരിതമായിട്ടുള്ള കൊഴുപ്പുകളും സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന പൂരിത കൊഴുപ്പുകളും. നമുക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന പൂരിത കൊഴുപ്പുകളാണ്. കമ്പാരിറ്റീവ്ലി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് ഒന്നുകൂടി സേഫാണ്. ഒന്നുകൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് അതുപോലെ ചീസ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഇത് ശരീരത്തിന് LDL കൂട്ടാനും HDL എമൗണ്ട് കുറയ്ക്കാനും നമ്മുടെ ഈ പറയുന്ന ധമനികൾ അടിഞ്ഞുകൂടാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നാൽ നമ്മൾ നെറ്റ്സിലൊക്കെ കാണുന്ന, അപ്പോൾ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പിൽ കാണുന്ന, അവക്കാഡോയിൽ കാണുന്ന, അല്ലെങ്കിൽ വാൾനട്ടിലൊക്കെ കാണുന്ന ആ ഓയിൽ നാച്ചുറലി ആയിട്ട്, അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡിലൊക്കെ കാണുന്ന ഓയിലൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ HDL എമൗണ്ട് കൂടാനും LDL എമൗണ്ട് കുറയ്ക്കാനും അത് നമ്മുടെ പുതുതായിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ അകത്തുള്ള എലമെൻസൊക്കെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന ഒരു തരം പാർട്ടിക്കിൾസാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ വാൾനട്ട് പോലത്തെ ഈ പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കുകയാണെങ്കിൽ അതിനുള്ള ഫാറ്റ് നമുക്ക് ദോഷത്തേക്കാൾ ഒരു ഗുണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ നമ്മൾ കഴിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന കാഷ്യൂനട്ട്സിലേക്കുള്ള ഫാറ്റ് നല്ലതാണെന്ന് എഴുതിയിട്ട് നമ്മൾ അതൊരു പരിധിക്കപ്പുറത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ തിരിച്ച് ഫാറ്റായിട്ട് കൺവേർട്ടാക്കി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റിൽ കാണുന്ന ഫാറ്റിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ല സേഫായിട്ടുള്ളത് ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. റെഡ് മീറ്റിൽ കാണുന്ന ഫാറ്റുകൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ മുക്കി പൊരിക്കുന്ന എണ്ണ പലഹാരങ്ങൾ, അതല്ലെങ്കിൽ ചീസിലൊക്കെ കാണുന്ന, അത് ഒന്നുകൂടിയും കമ്പാരിറ്റീവ്ലി കൊഴുപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും.
അപ്പോൾ ഇത്തരം സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാനും അത് കാരണമായേക്കാം. ഇതേപോലെ തന്നെ മിക്ക ആളുകളുടെ ഡൗട്ടാണ് ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് കോഴിമുട്ട കഴിക്കാൻ പറ്റുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ കോഴിമുട്ടയ്ക്ക് പ്രധാന രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. ഒന്ന് വൈറ്റ് ഭാഗം, ഒന്ന് യെല്ലോ യെല്ലോ യോൾക്ക് എന്ന് പറയുന്ന മഞ്ഞക്കരു എന്ന് പറയുന്ന ഭാഗം. ഇതിൽ വൈറ്റ് പാർട്ട് നമ്മുടെ പുറംഭാഗത്ത് കാണുന്ന ആ വെള്ളഭാഗം പ്രോട്ടീനാണ്. അകത്ത് കാണുന്ന യെല്ലോ മാത്രമാണ് അതിൽ ഫാറ്റായിട്ട് വരുന്നുള്ളൂ. ഈ ഫാറ്റും യഥാർത്ഥത്തിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്, അതായത് അപൂരിതമായിട്ടുള്ള കൊഴുപ്പാണ്. ഇത് നമുക്കൊരു പരിധിവരെ സേഫാണ്. നമ്മൾ സ്ഥിരമായിട്ട് എന്നും കോഴിമുട്ട കഴിക്കുന്ന ആളുകൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ വിരേഷം കാണാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് അത് ലിക്വിഡായിട്ട് മാറും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ അത് പെട്ടെന്ന് ദഹിക്കാനും അത് ഒരുപാട് നേരം ശരീരത്തിൽ തങ്ങി നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് വികടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആവട്ടെ അത് ശരീരത്തിൽ കെട്ടിക്കിടക്കാനും അത് ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ താരതമ്യേന ഇപ്പോൾ ഈ മുട്ടയുടെ വെള്ള പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമ്മളതിൻ്റെ ഉണ്ണി കഴിക്കുകയാണെങ്കിൽ, നമ്മൾ മഞ്ഞക്കറി കഴിക്കുകയാണെങ്കിൽ അതിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്കൊരു പരിധിവരെയൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തുള്ള എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെ നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കഴിക്കരുത്. ഒരു ദിവസം രണ്ടോ മൂന്നോ എഗ്ഗിൻ്റെ ഓൾക്ക്, ഇത് ഇപ്പോൾ ആൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇപ്പോൾ ഒരു നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന ഫാറ്റ് വേണമുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ ഇത്തരത്തിൽ രണ്ടോ മൂന്നോ എഗ്ഗിൻ്റെ ഓൾക്ക് കഴിക്കുന്നത് പ്രശ്നമില്ല. എന്നാൽ ഒരു എക്സസൈസും ചെയ്യാതെ നമുക്ക് ഓൾറെഡി കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് ഹൈ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു എഗ് വൈറ്റ് അല്ലെങ്കിൽ ഒരു എഗ് ഓൾക്ക് കഴിക്കുന്നതിന് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കലോറി കിട്ടും. ഈ കലോറി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ അതിനെ കൊഴുപ്പായിട്ട് സംഭരിച്ച് ശരീരത്തിൽ പല ഭാഗങ്ങളും സംഭരിച്ച് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞ ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആവും ചില ആളുകൾ, അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് പ്രോപ്പറായിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് എനർജി കിട്ടുന്നില്ല എങ്കിൽ ഈ എനർജി പിന്നെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന കൊഴുപ്പിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ അണ്ടറിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഈ ഫാറ്റിനെ ശരീരം തിരിച്ചെടുത്ത് അതിനെ ബേൺ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ഈ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ ഉള്ള റംസാൻ ഫാസ്റ്റിംഗ്, റമദാനിലൊക്കെ എടുക്കുന്ന ഒരു നോമ്പൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഒരു മന്ത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ നന്നായിട്ട് തടി കുറയുന്നതും ഹെൽത്ത് ആയിട്ടിരിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ ചില കേസിൽ നമ്മൾ ഇപ്പോൾ രാവിലെ അത്താഴത്തിൻ്റെ കൂടെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്ന് അതിനുശേഷം പിന്നീട് ഈ പറയുന്ന എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ കാര്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് കൊണ്ട് ഉപകാരം കിട്ടിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇടയ്ക്കിടയ്ക്കുള്ള ഈ നോമ്പ് നോൽക്കൽ, അത് ഒരു പക്ഷേ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാവാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു തുടർച്ചയായിട്ട് 12-14 മണിക്കൂറോളം പട്ടിണി കിടന്നിട്ടാവാം. അപ്പോൾ ഇത്തരം ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എക്സസീവായിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യാനും കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കുറയാനും അത് കാരണമായേക്കാം. അപ്പോൾ ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ മെത്തേഡാണ് കാർഡിയക് എക്സസൈസുകൾ. നമ്മൾ ജിമ്മിലൊന്നധികം ബോഡി വെയ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓക്സിജൻ ഡിമാൻഡ് കൂട്ടി കൊടുക്കുന്ന എക്സസൈസുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സൂംബ, അതുപോലെ ഡാൻസ് ഐറ്റംസ്, മാർഷൽ ആർട്സ് ഒക്കെ നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ വരുന്ന കലോറീസ് ബേണാവാനും നമ്മുടെ തടി കുറയുന്ന കാര്യം കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ച് നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഉദാഹരണം അരിഭക്ഷണം, നമ്മൾ അരിഭക്ഷണം കഴിച്ച് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ തടി കൂടുതൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ആവാനും അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും സ്റ്റോർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധം ഫോളോ ചെയ്യേണ്ടത് ലോ കാർബോഹൈഡ്രേറ്റായിട്ട് ഡയറ്റുകളാണ്. അപ്പോൾ നമുക്കൊരു പരിധിവരെ ഈ പറയുന്ന നല്ല ഫാറ്റുകൾ കഴിക്കുന്നതിന് പ്രശ്നമില്ല. അത് കൊളസ്ട്രോൾ വന്നാൽ പോലും നല്ല അൺസാച്ചുറേറ്റഡായിട്ടുള്ള ഫാറ്റ്, അല്ലെങ്കിൽ ഗുഡ് എച്ച് ഡി എൽ കൂട്ടുന്ന ഫാറ്റുകൾ കഴിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം കൂടിയിട്ടുള്ള ഫുഡുകളാണ്. നമ്മളപ്പോൾ ഫോളോ ചെയ്യേണ്ടത് ലോ കാർബോഹൈഡ്രേറ്റുള്ള ഡയറ്റുകളാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കാർഡ് എക്സസൈസുകൾ ചെയ്യുന്നത് വഴി, അതല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് ഡാമേജ് കൊണ്ടാണ് ഈ പറയുന്ന ഫാറ്റിൻ്റെ പ്രശ്നം സംഭവിക്കുക, കൊളസ്ട്രോൾ നമ്മുടെ കൂടുന്നെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി, ഇപ്പോൾ ഫാറ്റ് ലിവറുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലിവറിന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിവറിൻ്റെ മെറ്റബോളിസം ശരിയാക്കുന്ന വഴിയൊക്കെ ഈ പറയുന്ന കൊളസ്ട്രോൾ നമ്മൾ കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞ് നമ്മളെല്ലാ ഭക്ഷണവും ഒഴിവാക്കുന്നതിനപ്പുറത്തേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് കഴിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കൊഴുപ്പിന്, അല്ലെങ്കിൽ എണ്ണ അടങ്ങിയിട്ടുള്ള ഒഴിവാക്കുന്നതിനപ്പുറത്തേക്ക് കാർബോഹൈഡ്രേറ്റ് അംശം കുറച്ചുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്ത് നല്ല അൺസാച്ചുറേറ്റഡായിട്ടുള്ള ഫാറ്റുകൾ എടുക്കുന്നൊക്കെ വഴി നമുക്ക് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസോർഡറാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈപ്പർ ലിപ്പിഡീമിയ. അതിൽ തന്നെ നമ്മൾ LDL ഉം VLDL ഉം കൂടുമ്പോൾ മാത്രം നമ്മൾ അതിന് കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. HDL കൂടുകയാണെങ്കിൽ അത് മെയിനേജ് ചെയ്യണം നോക്കേണ്ടത്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ചോദിക്കാം, കമൻ്റിൽ അറിയിക്കാം. മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.